പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വകുപ്പാണ് ബാധ്യതയിൽ കിടക്കുന്ന സമ്പത്തിന്റെ സക്കാത്ത്. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഈ സക്കാത്ത് പല വിധത്തിൽ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നുണ്ട്. അഥവാ നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് പ്രചാരത്തിലുള്ള ഒരു ആചാരമാണ് കല്യാണ സമയത്ത് സ്ത്രീധനം എന്ന് പറയുന്നൊരു ആചാരം. ഇത് നാട്ടിന്റെ ഒരു ആചാരമായി മാറിയതാണ്. ചില സ്ഥലത്ത് പുരുഷധനം എന്ന നിലക്ക് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പുരുഷന്മാർക്ക് വിവാഹം കഴിക്കണമെങ്കിൽ ധാരാളം സംഖ്യ സ്ത്രീകൾക്ക് സംഖ്യയും വണ്ടിയും എല്ലാം ഓഫർ ചെയ്തെങ്കിലേ പറ്റൂ. നമ്മുടെ നാട്ടിൽ നേരെ മറിച്ചാണ്. പെണ്ണിനെ ഒരു പുരുഷൻ കല്യാണം കഴിക്കണമെങ്കിൽ, അതൊക്കെ ഇപ്പോൾ ഏകദേശം ഇല്ലാതെയായി തുടങ്ങിയിട്ടുണ്ട്, എങ്കിലും കല്യാണം കഴിക്കണമെങ്കിൽ ഇത്ര സംഖ്യ വേണം എന്ന ഒരു വ്യവസ്ഥ ഇനി പറയാതെ തന്നെ ഓരോരുത്തരും കണ്ടറിഞ്ഞ് സ്ത്രീധനം എന്ന തോതിൽ കൊടുക്കുന്ന ശൈലിയുമുണ്ട്. ഏതായാലും നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു കാര്യമാണിത്. അതിന് ഗുണപരമായും ദോഷപരമായും കുറെ വശങ്ങളുണ്ട് എങ്കിലും നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ അതൊക്കെയാണ് എങ്കിലും അത് പുത്തൻവാദികൾ പറയുന്നത് പോലെ അത് ഹറാമാണ് എന്നോ അല്ലെങ്കിൽ നിഷിദ്ധമാണ് എന്നോ പ്രഖ്യാപിക്കാൻ തെളിവുകളില്ല. അതേസമയം ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പിടിച്ചുപറിച്ചുള്ള പെണ്ണിന്റെ പിതാവിന്റെ ഭാഗത്തു നിന്നോ രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നോ അനിയന്ത്രിതമായി പണം ചോദിച്ചു വാങ്ങി കല്യാണം നടത്തുന്ന ഏർപ്പാട് ഒരിക്കലും ആശാസ്യമല്ല. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ആ സ്ത്രീധനമല്ല, ആ സ്ത്രീധനത്തിന്റെ വിഷയമാണ്. അതേസമയം സ്ത്രീധനം വേണ്ട എന്ന് വാദിക്കുന്ന കുറെ ആളുകൾ അതിന്റെ ബാക്ക്ഗ്രൌണ്ടിലൂടെ സ്ത്രീധനത്തിനേക്കാളും വലിയ സംഖ്യ പറ്റുന്ന ശൈലി കാണുന്നുണ്ട്. ഇപ്പൊ പുത്തൻവാദികളൊക്കെ വളരെ വ്യക്തമായും അവർ വാചാടാതെ പ്രസംഗിക്കും സ്ത്രീധനം വാങ്ങൽ നിഷിദ്ധമാണ്, വാങ്ങാൻ പാടില്ല. അതേസമയം ഈ പറഞ്ഞ ആശയം ശരിവെക്കണമെങ്കിൽ ഏറ്റവും സമൂഹത്തിൽ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ അവർ തയ്യാറാകണം. എന്നാലേ ഈ സ്ത്രീധനത്തിനെതിരെ ഇവര് പ്രസംഗിക്കുന്നതിന് അർത്ഥമുള്ളൂ. അതേസമയം അവര് വിവാഹത്തിന് അന്വേഷിക്കുമ്പോൾ ഇവർക്ക് സ്കൂളിൽ ഡൊണേഷൻ കൊടുക്കാനുള്ള സെക്യൂരിറ്റി തുക കൊടുക്കാനുള്ള സംഖ്യ ആര് തരും? അത് വിവാഹത്തിൽ പറഞ്ഞില്ല എങ്കിലും സ്ത്രീധനമായി ആവശ്യപ്പെട്ടില്ല എങ്കിലും പിന്നെ ഒരു ഉഭയകക്ഷി ചർച്ചയും കൂട്ടുകക്ഷി ചർച്ചയും ഒക്കെ നടത്തിയിട്ട് നമ്മുടെ ചെക്കനക്ക് സ്കൂളിൽ അവിടെ ഒരു പോസ്റ്റുണ്ട്, ഒരു 6 ലക്ഷം വേണം അല്ലെങ്കിൽ 10 ലക്ഷം വേണം, അത് ഇപ്പൊ കൊടുത്താല് അത് ഒരു സ്ഥിരമായൊരു ജോലിയാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അത് പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് കിട്ടണമെന്ന് വരുത്തി തീർക്കുന്ന ഒരു തന്ത്രപരമായുള്ള ഒരു ഏറ്റവും വലിയ കൊള്ളയടിക്കുന്ന സ്വഭാവം. അങ്ങനെയുള്ള സ്വഭാവമായുള്ള പുത്തൻവാദികളിൽപ്പെട്ട മഹാഭൂരിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ പരസ്യമായി സ്ത്രീധനം നിഷിദ്ധമാണെന്ന് പ്രഖ്യാപിക്കും. അതേസമയം ബാക്ക്ഗ്രൌണ്ടിലൂടെ അതിന് കിട്ടാനുള്ള എല്ലാ വകുപ്പുകളും അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ നിഷിദ്ധമായി നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഗൌരവമായൊരു പ്രശ്നമെന്ന് പറയുന്നത് സ്ത്രീധനത്തിനെതിരെ പറയുന്നവരും സ്ത്രീധനം വേണ്ട എന്ന് വാദിക്കുന്നവരും സമൂഹത്തിൽ പാവപ്പെട്ട നല്ല കുലീനന്മാരായ നല്ല കുടുംബത്തിലൊക്കെ ഉള്ള പാവപ്പെട്ട കുട്ടികളെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഈ പറയുന്ന ഈ വാചകങ്ങളിലും വാദഗതികളിലുമൊക്കെ ആത്മാർത്ഥത പുലർത്തുന്നവരായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇവരിങ്ങനെ വാദിക്കുകയും അതേസമയം സ്ത്രീധനമായി ഒന്നും കൊടുത്തില്ലെങ്കിലും പെണ്ണിന്റെ പിതാവിന് എത്രമാത്രം ഭൂസ്വത്തുണ്ട്, എത്രമാത്രം ഫാക്ടറികളുണ്ട് എന്നൊക്കെ വിലയിരുത്തി കല്യാണത്തിന് പോകുന്ന വിരോധാഭാസമാണത്. അത് സ്ത്രീധനം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് കൊടുത്താൽ മതി. അതേസമയം ഇങ്ങനെയുള്ള വലിയ വലിയ ബാക്ക്ഗ്രൌണ്ട് അന്വേഷിച്ച് വലിയ സമ്പന്നന്മാരൊപ്പം പോകുന്നത് ഇതിനേക്കാളും വലിയ ഗൌരവപരമായ സാമ്പത്തിക ചൂഷണത്തിലേക്കാണ് സമൂഹത്തെയും കുടുംബത്തെയും ഒക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ സ്ത്രീധനം എന്ന വിഷയത്തിനെ കുറിച്ചല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് പ്രചാരം നേടിയിട്ടുള്ള ഈ സ്ത്രീധനം, ആ സ്ത്രീധനം ആയിട്ട് കാശ് കൊടുത്ത ഒരു സംഭവമുണ്ട് എങ്കിൽ 10ഓ 5ഓ 2ഓ 1ഓ ലക്ഷങ്ങൾ സ്ത്രീധനം കൊടുത്തിട്ടാണ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കുന്നതെങ്കിൽ ആ കൊടുക്കുന്ന സ്ത്രീധന സംഖ്യ യഥാർത്ഥത്തിൽ ആ പണത്തിന്റെ ഉടമ ആ പെൺകുട്ടിയാണ്. പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ പിതാവ് കൊടുക്കുന്ന ധനമാണ് സ്ത്രീധനം എന്ന് പറയുന്ന ആ കാശ്. അതിൽ യഥാർത്ഥത്തിലോ ഉടമാവകാശം ആ പെണ്ണിന്റെ ഭർത്താവിനൊരിക്കലും ഇല്ല. അതേസമയം അത് കൈപ്പറ്റുന്നതും അത് ഉപയോഗപ്പെടുത്തുന്നതും കല്യാണത്തിന്റെ ചെലവുകളിലൊക്കെ വിനിയോഗിക്കുന്നതുമൊക്കെ ആ ഭർത്താവിന്റെ കുടുംബക്കാരോ ഭർത്താവോ ആണ്. അങ്ങനെയുള്ള സമയത്ത്
ഇത് യഥാർത്ഥ ഉടമാവകാശിയായിട്ടുള്ളത് തന്റെ ഭാര്യയാണ്. തന്റെ ഭാര്യയ്ക്ക് കിട്ടിയ സ്ത്രീധനത്തിന്റെ തുക ചെലവഴിച്ചുകൊണ്ട് വിവാഹവും ബഹറും മറ്റു കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ച് കല്യാണമൊക്കെ നടത്തി അവനങ്ങോട്ട് ജീവിച്ചു പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ പൈസയുടെ ഉടമാവകാശിയാവുന്ന സ്ത്രീ 1 ലക്ഷമാണോ അല്ലെങ്കിൽ 2 ലക്ഷമാണോ 10 ലക്ഷമാണോ എത്രയാണോ അവൾക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ ആ സംഖ്യ ഉടമാവകാശപ്പെടുത്തിയ ഒരു പെണ്ണാണവൾ. അത് അവിടെ അവശേഷിക്കുന്ന കാലഘട്ടത്തോളം കടന്നു വരുന്ന ഓരോ വർഷവും ഈ പെണ്ണ് സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ് എന്ന കാര്യം ആരും ചിന്തിക്കാറില്ല. അതേസമയം വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ആ പണം ഭർത്താവിന് സൌജന്യമായി നൽകുകയോ അല്ലെങ്കിൽ കടമായി നൽകുകയോ ഒക്കെ ചെയ്താൽ, കടമായി നൽകിയാലും അതിന് സക്കാത്ത് നിർബന്ധമായി വരും. നമ്മൾ നിസാബായ സംഖ്യ, സക്കാത്ത് കൊടുക്കാൻ നിസാബ് കണക്കെത്തിയ സംഖ്യ, ഒരാൾക്ക് കടം കൊടുത്താൽ ആ കടം കൊടുത്തവൻ 1 വർഷം കഴിഞ്ഞാൽ അതിന്റെ പേരിൽ സക്കാത്ത് കൊടുക്കണം. കാരണം 1 വർഷമാകുമ്പോൾ ഇവൻ അതിന്റെ ഉടമാവകാശിയാണ്. അത്രയും സംഖ്യ അവന്റെ കസ്റ്റഡിയിലുണ്ട്. അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് അതിന്റെ 2.5% കൊടുത്തിരിക്കണം. ഇനി അവ ഭർത്താവിന് ആ സംഖ്യ കടമായി കൊടുത്താലും ഇവിടെ ഭാര്യ കുടുങ്ങുന്ന അവസ്ഥയാണുള്ളത്. അപ്പൊ ഈ കാശിനെക്കുറിച്ചൊരു തീരുമാനം ആദ്യം തന്നെ കാഴ്ചപ്പാടുള്ള ആളുകൾ, കുടുംബങ്ങൾ എടുത്തിരിക്കണം. ഒന്നിരിക്കൽ ആ കാശുകൊണ്ട് സക്കാത്ത് വരാത്ത വസ്തുക്കൾ 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ വാങ്ങിയിടുക. ഭൂസ്വത്ത് പോലെയുള്ള സ്വത്തുക്കൾ ആ പൈസ കൊണ്ട് പെണ്ണിന്റെ പേരിൽ വാങ്ങിയിട്ടാൽ അതിന് സക്കാത്ത് കടന്നു വരികയില്ല. എന്നാൽ അതൊന്നും കൂടാതെ, ഇതിനെക്കുറിച്ചൊന്നും പറയാതെ ഭാര്യയ്ക്ക് കിട്ടിയ 1, 2, 5 ലക്ഷം രൂപ ഭർത്താവ് ചെലവഴിച്ചു, കല്യാണത്തോട് അത് കലങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് പിന്നെ ചർച്ചകളൊന്നുമില്ല. ഭാര്യയാണെങ്കിൽ അത് പൊരുത്തപ്പെടുകയോ സൌജന്യമായി കൊടുക്കുകയോ ചെയ്തിട്ടില്ല ഭർത്താവിന്. അങ്ങനെയുള്ള സമയത്തോളം ആ ഭാര്യയ്ക്ക് സൌജന്യം കൊടുത്ത കൂലിയും കിട്ടുന്നില്ല, സക്കാത്ത് കൊടുക്കാത്തതിന്റെ മേലിൽ അവൾ പീഡിപ്പിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ ഇവരൊക്കെ ചിന്തിക്കേണ്ടത് ഈ മഹറായിട്ട് സ്ത്രീധനമായിട്ട് കൈപ്പറ്റിയതായ ഈ സംഖ്യ ഒന്നിരിക്കൽ അവർ തന്നെ ആദ്യത്തെ ചർച്ചയിൽ തന്നെ ഭാര്യയും ഭർത്താവും കൂടി തീരുമാനിക്കുക, ഈ കാശ് നിങ്ങൾക്ക് സൌജന്യമായി ഹിബത്തായിട്ട് തന്നിരിക്കുന്നു എന്ന്. എന്നാൽ പിന്നെ അവരുടെ ബാധയിൽ നിന്നത് അത് ഒഴിവായി കഴിഞ്ഞു. അത് പറയാത്ത, അങ്ങനെ ഒരു തീരുമാനത്തിലെത്താത്ത കാലഘട്ടത്തോളം അവർ വൈവാഹിക ജീവിതം തുടങ്ങിയിട്ട് 10ഓ 15ഓ 20ഓ എത്രയോ വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ ആ വർഷങ്ങൾ പിന്നിടുന്നതിനനുസരിച്ചൊക്കെ ആ സംഖ്യയുടെ വാർഷിക സക്കാത്ത് ഈ പെണ്ണ് അടച്ചുകൊണ്ടിരിക്കണമെന്നതാണ് ശറഇന്റെ നിയമമുള്ളത്. അപ്പോൾ പലരും ശ്രദ്ധിക്കാത്ത ഒരു മസലയായതുകൊണ്ടാണ് നമ്മളത് ഇവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സ്ത്രീധനം വാങ്ങി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മാത്രം പോരാ, അതിനുള്ള സക്കാത്തിനെക്കുറിച്ചും അതിന്റെ ഭാവിയിലുള്ള ശൈലികളെക്കുറിച്ചുമൊക്കെ ഒരു ബോധവൽക്കരണം നമുക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മഹർ കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ മഹർ സ്വർണമോ വെള്ളിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് അത്ര വലിയ പ്രശ്നം വരുന്നില്ല. അല്ലെങ്കിൽ ആഭരണങ്ങളാണെങ്കിൽ അത് പെണ്ണിന് കിട്ടുന്ന ആഭരണമാണ്, അവൾക്ക് അമിതമല്ലാത്ത രീതിയിൽ എത്രയും ആഭരണങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അമിതമാണ് എന്ന് നാട്ടുനടപ്പിൽ പറയാത്ത അത്രയും രീതിയിലുള്ളതല്ലാത്ത ആഭരണങ്ങളൊക്കെ അവൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ മഹറായി കിട്ടുന്ന 5ഓ 10ഓ 15ഓ അവൾ ഉപയോഗിക്കുന്നത് കൊണ്ട് സക്കാത്തയിൽ കടന്നു വരുന്നില്ല. അതേസമയം ആ ആഭരണത്തിന് പകരം അവൾക്ക് മഹറായിട്ട് ഭർത്താവ് കൊടുത്തത് ലക്ഷങ്ങളാണ്, സംഖ്യയാണ്, പണമാണ് എങ്കിൽ ആ സംഖ്യ അവൾ അതോടുകൂടെ ബാങ്കിലിടുകയോ അവളുടെ ഉടമാവകാശത്തിൽ, അതുകൊണ്ട് ഭൂമി വാങ്ങുക പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല, അത് അവൾ നിക്ഷേപമായിട്ട് ഒന്നിരിക്കൽ അവൾ ബാങ്കിലിട്ടു. അല്ലെങ്കിൽ ഈ സ്ത്രീധനം കിട്ടിയതുപോലെ തന്നെ മഹറും ഭർത്താവ് കൊടുത്തതാണെങ്കിൽ തന്നെയും ഭർത്താവിനെടുത്ത് ചെലവഴിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങി. ഉടമാവകാശി ആ മഹറിന്റേത് ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ ഭർത്താവോ മറ്റാരോ ആണ്, അല്ലെങ്കിൽ പെണ്ണിന്റെ പിതാവാണത് ചെലവാക്കിയത്, അങ്ങനെ ചെലവാക്കി പോയിട്ടുണ്ട് എങ്കിലും അതിന്റെ ഉടമാവകാശി സ്ത്രീ ആയതുകൊണ്ട് അത് സക്കാത്തിന്റെ മൂലധനമാകുന്ന ഇപ്പത്തെ കണക്കിൽ 595 ഗ്രാം വെള്ളിക്ക് സമാനമാകുന്ന ഒരു സംഖ്യ, അഥവാ ഇന്നത്തെ കണക്കിലൊക്കെ ഏകദേശം ഒരു 30-32,000 രൂപ ആയിരിക്കാം. അത്രയും സംഖ്യ ഇല്ലാത്തൊരു സ്ത്രീധനം കൊടുക്കില്ല ആരും ഇപ്പോഴത്തെ അവസ്ഥയിൽ. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയുടെ അത് 1ഓ 2ഓ ലക്ഷമൊക്കെ ആണെങ്കിൽ, ഏറ്റവും ചുരുങ്ങിയത് 32,000 രൂപ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ സക്കാത്ത് വർഷം വർഷം അവൾ അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആ മഹറായിട്ട് പണമായിട്ടാണ് കൈപ്പറ്റിയിട്ടുള്ളതെങ്കിലുള്ള നിയമമാണിത്.
മറ്റ് സ്വർണങ്ങളോ മറ്റോ ആയി കൈപ്പറ്റുകയോ അല്ലെങ്കിൽ കൈപ്പറ്റിയ സംഖ്യ ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ ഭൂമിയായിട്ടോ മറ്റ് സാധനങ്ങളായിട്ടോ വാങ്ങിടുകയോ ചെയ്താൽ അവിടെ സക്കാത്ത് വരുന്നില്ല. പണമായിട്ടൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ സ്ത്രീധനത്തിന്റെ തുക പോലെ തന്നെ മഹറിന്റെ തുകയും സംഖ്യയായിട്ട് അവളുടെ കസ്റ്റഡിയിൽ, അവളുടെ ഉത്തരവാദിത്തത്തിൽ, അവൾ വേറൊരാൾക്ക് കടം കൊടുത്ത രീതിയിൽ കിടക്കുകയാണ് എങ്കിൽ, ഇപ്പോൾ ഭർത്താവൊക്കെയാണ് എടുത്തതെങ്കിൽ അത് കടത്തിന്റെ രീതിയിലാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവിന് സൌജന്യമായി പൊരുത്തപ്പെട്ടു കൊടുത്താൽ അവിടെയും പെണ്ണ് ഒഴിവായി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അതിനൊക്കെ സക്കാത്ത് കടന്നു വരുമെന്ന ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. നമുക്ക് അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നൊരു പ്രശ്നങ്ങൾ വരുന്നില്ല. കാരണം ഏതായാലും ആ കാശ്, സ്ത്രീധനമായി കൈപ്പറ്റിയ കാശ്, അത് ഭർത്താവ് ഉപയോഗിക്കൽ തന്നെയാണെന്ന് നാട്ടു നടപ്പിൽ പതിവുള്ളത്. അതുകൊണ്ട് ഇനി ഭർത്താവിന് അതങ്ങോട്ട് സൌജന്യമായി പ്രഖ്യാപിച്ചു കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷെ അവിടൊക്കെ ഒരു പ്രശ്നം, വൈവാഹിക ബന്ധം മോചിപ്പിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം വരുമെന്ന് വിചാരിച്ചിട്ടാണ് അത്തരം കാര്യങ്ങളിലേക്ക് ആരും ചിന്തിക്കാത്തത്. ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വേർപിരിയുന്നൊരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊടുത്തതും കുടിച്ചതും കഴിച്ചതും ഒക്കെ കണക്ക് പറഞ്ഞ് ചോദിച്ചു വാങ്ങുന്ന പെണ്ണിന്റെ വീട്ടുകാരുണ്ട്, അതുപോലെ ബന്ധപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ ഇവിടെ കൊടുത്ത സ്ത്രീധനത്തിന്റെ തുക ഇവനിക്ക് ഇവൾ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആ സമയത്ത് ചോദിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ആരും അതിനെക്കുറിച്ച് വിട്ടുവീഴ്ച മനോഭാവം കാണിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനവുമില്ലാതെ വിടുന്നത്. ആ തീരുമാനമില്ലാതെ വിടുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ഭവിഷ്യത്തുകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ധാരണയിലെത്തണം. ഒന്നിരിക്കൽ വിട്ടുകൊടുത്താൽ പിന്നെ അത് വിവാഹമോചനത്തിന്റെ സമയത്ത് തിരിച്ചു ചോദിക്കാൻ അർഹതയില്ല. കാരണം സദക്ക കൊടുത്തത് പിന്നെ തിരിച്ചു വാങ്ങാൻ പാടില്ലല്ലോ. അഥവാ ഇനി കടം കൊടുത്തതാണോ അല്ലെങ്കിൽ അങ്ങനെ വിട്ടുകൊടുക്കാത്തതാണെങ്കിൽ ആ സംഖ്യ തിരിച്ചു ചോദിക്കാവുന്നതാണ്. അതുവരെയുള്ള സക്കാത്തൊക്കെ പെണ്ണ് അടച്ചിരിക്കുകയും ചെയ്യണം. ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. പലരുടെയും ശ്രദ്ധയിൽ വരാത്ത, ഇന്നുപോലും ഇന്നുവരെയും ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങളിൽപ്പെട്ട ചില പ്രശ്നങ്ങളിൽ പ്രധാനമായ ഒന്നാണിത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അതിന് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്.